ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു കുഞ്ഞു ക്രാഫ്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഈ ഒരു ക്രാഫ്റ്റ് എങ്ങനെയാ ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. ഈ ഒരു ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ ഇതേപോലെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. നമ്മളെ കുട്ടികളെ മെഡിസിൻ ഒക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ഒരു ബോട്ടിലാണ്. അത് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ബീഡ്സ് ആണ്. പിന്നെ ഇതേപോലെ ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന കമ്പിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഈ ബീഡ്സ് ഒന്ന് ഇതിൽ കോർത്തെടുക്കാം. ഈ കമ്പിയിലൊന്ന് കോർത്തെടുക്കാം. അപ്പൊ ഇതേപോലെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഒരു 5 ബീഡ്സ് ഞാൻ കോർത്തെടുത്തിട്ടുണ്ട്. ലാസ്റ്റ് വരുന്ന ബീഡ്സ് ഇതേപോലെ നന്നായിട്ട് ടൈറ്റ് ആയിട്ടൊന്ന് കെട്ടിക്കൊടുക്കണം. ഇനി നമുക്ക് അതിന്റെ ബേസിന് വേണ്ടിയിട്ട് ഒരു ചെറിയ കഷ്ണം കാർഡ്ബോർഡ് ആണ് വേണ്ടത്. അത് ഈ ഒരു ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ക്ലേ ആണ്. ഇപ്പൊ ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് മോൾഡിഡ് ക്ലേ ആണ്. ഇപ്പൊ ഞാനിവിടെ ഒരു ഉറുമ്പിന്റെ മോഡലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ അതിനായിട്ട് അതിൻ്റെ ആ ഹെഡ് പോർഷൻ ഒന്ന് ക്ലേ വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ആ വാല് വരുന്ന ആ പോർഷനും ഇതേപോലെ ഒന്ന്, അപ്പൊ ആ ഒരു പോർഷൻ ഒരു ഓവൽ ഷേപ്പ് പോലെയാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഈ ഒരു ഭാഗത്ത് നമുക്ക് ഇതേപോലെ ആ കമ്പി വെച്ചിട്ട് രണ്ട് കാല് പോലെ ഒന്ന് വെച്ചു കൊടുക്കണം. അപ്പൊ അത് അവിടെ ഫിക്സ് ആവാനായിട്ട് ഞാനിവിടെ ഫെവി ബോണ്ട് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ട്. ഇനി ആ ബോട്ടിലിന്റെ ടോപ്പ് പോർഷനിൽ ഇതേപോലെ ഒന്ന് കമ്പി ചുറ്റിയെടുക്കണം. ഇനി ആ കാർഡ്ബോർഡ് പീസ് ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് ക്ലേ വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. അപ്പൊ ഇതേപോലെ ആണ് സപ്പോർട്ടായി കൊടുത്തിട്ടുള്ളത്. ഈ രണ്ട് സൈഡിലായിട്ട് കമ്പി കൊണ്ട് തന്നെ രണ്ട് കൈ പോലെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ കണ്ണൊക്കെ വെച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതേപോലെ രണ്ട് കമ്പി വെച്ചിട്ട് ആ ഹെഡിന്റെ മുകളിലുള്ള പോർഷനിൽ ഇതേപോലെ രണ്ട് കൊമ്പ് പോലെ ഒന്ന് വെച്ചു കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള പോർഷനും കൂടെ ക്ലേ വെച്ചിട്ടൊന്ന് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. നൈഫ് വെച്ചിട്ട് ഇതേപോലെ കുറച്ച് അടയാളമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതേപോലെ സർക്കിൾ ഷേപ്പില് രണ്ട് വീല് പോലെ രണ്ട് സൈഡിലായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ബോട്ടിലിന്റെ. അപ്പൊ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കളർ ചെയ്തെടുക്കാം. അപ്പൊ ഞാനിവിടെ ബേസ് കോട്ട് ആയിട്ട് ബ്ലാക്ക് അക്രിലിക് പെയിന്റ് ആണ് കൊടുത്തിട്ടുള്ളത്. അത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് കളർ ചെയ്തെടുക്കണം.
അപ്പോൾ ഇത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് പേൾ മെറ്റാലിക് റസ്റ്റ് കളറാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അത് ഇതിൻ്റെ മുകളിലായിട്ട് ഇതേപോലെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം. അതിന്റെ കൂടെ ചെറുതായിട്ട് ഒരു ഗോൾഡൻ ഷെയ്ഡ് കൂടി ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതേപോലെ സ്പോഞ്ച് ഞാൻ ഗ്രീൻ കളറിൽ പെയിന്റ് ചെയ്തിട്ട് ഇതേപോലെ ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് പെയിന്റ് ചെയ്ത് ഉണക്കി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഇതേപോലെ അവിടെ ഇവിടെ ആയിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ചെറിയ പുല്ല് പോലെ തോന്നാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒട്ടിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഗ്രീൻ കളറ് വെച്ചിട്ട് ഒന്നുകൂടെ പേൾ മെറ്റാലിക് ഗ്രീൻ വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ പുല്ലിൻ്റെ പോർഷനൊക്കെ. പിന്നെ അതിൻ്റെ സൈഡിലും ഇതേപോലെ താഴെയൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഗ്രീൻ കളറ് വെച്ചിട്ട് തന്നെ. അപ്പോൾ നമ്മുടെ ക്രാഫ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ടൂത്ത് പീക്കൊക്കെ ഇതേപോലെ ഇട്ട് വെക്കാം, അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഫ്ലവേഴ്സോ കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ട് നമുക്കൊരു ഷോ പീസ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. പിന്നെ ആദ്യമായിട്ടാണ് നമ്മളെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.